ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സ്മാക്ക് ഡൗണിലേക്ക് വേണ്ടി WWE 4 മാച്ച് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ചുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് മാച്ചായിട്ട് വരുന്നത് ഒരു വുമൺസ് ടാഗ് ടീം മാച്ചാണ്. ബെക്കി ലിഞ്ച് ആൻഡ് ഷാർലറ്റ് ഫ്ലെയർ വേഴ്സസ് സാഷ ബാങ്ക്സ് ആൻഡ് ബെയ്ലി. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള ഒരു ടാഗ് ടീം മാച്ചാണ് നാളത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. അതുകൂടാതെ കെവിൻ ഓവൻസ് വേഴ്സസ് ഷെയ്ൻ മിക്മേന് ഒരു ലാഡർ മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിൽ ലാഡറിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബ്രീഫ് കേസ് എടുക്കുന്ന ഒരു വിൻ ചെയ്തിട്ട് മറ്റേ ആൾ WWE ഇട്ട് പോകണം എന്നുള്ള റൂൾസാണ് ഈ മാച്ചിലുള്ളത്. അതുകൊണ്ടും ഈ ഒരു മാച്ചിനും പ്രത്യേക ഒരു ഹൈപ്പുണ്ട്. അടുത്തൊരു മാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, WWE ചാമ്പ്യൻഷിപ്പ് മാച്ച്. കോഫി കിസ്റ്റൻ വേഴ്സസ് ബ്രോക്ക് ലെസ്നറിനാണ് WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് നാളത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് കാണാനായിട്ട് ഒരുപാട് ഓഡിയൻസ് വെയിറ്റിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കോഫി കിസ്റ്റൻ്റെ എല്ലാ മാച്ചിലും ഒരേ ഒരു ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് വിൻ ചെയ്തിട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാൾ. അപ്പോൾ നാളത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ എന്തായിരിക്കും നടക്കുക എന്നറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. ബ്രോക്ക് ലെസ്നറിനെ ആ ഒരു ഫിനിഷിംഗ് മൂവ് കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ അറിയാനായിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കോഫി കിസ്റ്റൻ ആ ഒരു ഫിനിഷിംഗ് മൂവ് അടിച്ചാൽ അപ്പം തന്നെ ബ്രോക്ക് ലെസ്നർ FIV അടിക്കാനുള്ള ചാൻസാണ് കൂടുതൽ. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നാളത്തെ മാച്ചിൽ കോഫി കിസ്റ്റനെ താഴ്ത്ത് നിർത്താൻ ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇത് ചിലപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് ഇവർക്ക് തമ്മിൽ ഹെല്ലിനെസെല്ലിലും WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാമെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഈ റോ എപ്പിസോഡിൽ വെച്ചിട്ട് റൈമിസ്റ്റീരിയോനും റൈമിസ്റ്റീരിയോയുടെ മകനായ ഡൊമിനിക്കിനൊക്കെ ബ്രോക്ക് ലെസ്നർ അറ്റാക്ക് ചെയ്തിട്ട് ഇവരുടെ ചാമ്പ്യൻഷിപ്പിനും ചെറിയൊരു ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ നടക്കാൻ പോകുന്ന ഈ ഒരു മാച്ച് ഓഡിയൻസ് വെയിറ്റ് ചെയ്യുന്നൊരു മാച്ചാണ്. അതുപോലെ തന്നെ അടുത്തൊരു മാച്ചായിട്ട് വരുന്നത് റോമൻ റെയ്ൻസ് വേഴ്സസ് എറിക് റോവൻ. അപ്പോൾ ഈ ഒരു മാച്ചും നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കൺഫേം ചെയ്തിട്ടുണ്ട് ഫോക്സ് നെറ്റ്വർക്ക്. അതായത് ഇപ്പോൾ വെച്ചിട്ടുള്ള മാച്ച് മുഴുവൻ ഫോക്സ് നെറ്റ്വർക്ക് ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ടാണ് WWE ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ റോമൻ റെയ്ൻസിൻ്റെയും എറിക് റോവൻ്റെയും മാച്ച് നടക്കാൻ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ചാൽ, റോമൻ റെയ്ൻസിനെ ഒരു അവസരത്തിൽ ഇവരെല്ലാം ഒന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ദ റോക്ക് റിട്ടേൺ ചെയ്ത് വന്നിട്ട് റോമൻ റെയ്ൻസിനെ സേവ് ചെയ്തിട്ട് ഇവർക്ക് റോക്കിൻ്റെ ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് പോകാമെന്നാണ് പറയുന്നത്. അതുകൂടാതെ റോക്ക് വരുന്നത് WWE തന്നെ ഒഫീഷ്യലായിട്ട് കാണിച്ചായിരുന്നു. അവരുടെ റോ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാർലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു റോക്ക് റിട്ടേൺ ടു സ്മാക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ മിസ് TV പ്രോഗ്രാമിൽ ദ റോക്ക് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ ബെക്കി ലിഞ്ചിൻ്റെ കൂടെ ഒരു സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട് റോക്ക് റിട്ടേൺ ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷേ റൂമർ ന്യൂസിൽ ഉറപ്പ് പറയുന്നത് റോമൻ റെയ്ൻസിനെ സേവ് ചെയ്യാൻ വരുമെന്നാണ് പറയുന്നത്. എന്തായാലും നാളത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് വേറെ ലെവലിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ റെയ്മിസ്റ്റീരിയോയ്ക്ക് ഒരു സിംഗിൾസ് മാച്ച് വേണമെന്ന് ഫോക്സ് നെറ്റ്വർക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനൊരു മാച്ച് വരുമോ എന്നറിയില്ല. ചിലപ്പോൾ റെയ്മിസ്റ്റീരിയോ ഒന്ന് ബ്രോക്കിനെ അറ്റാക്ക് ചെയ്യാമെന്ന് പറയുന്നു, പക്ഷേ എനിക്ക് അത് തോന്നുന്നില്ല. ഇനി പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 619 ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് പോകുന്നു പറയുന്നുണ്ട്. പിന്നെ നാളത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ അണ്ടർടേക്കർ തിരിച്ചു വരുന്നുണ്ട്. ഇനി അണ്ടർടേക്കർ തിരിച്ചു വന്ന സെഗ്മെൻറ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ കെയിൻ റിട്ടേൺ ചെയ്യുമെന്നൊക്കെ റൂമർ ന്യൂസ് ഉണ്ട്. ഇങ്ങനെ റൂമർ ന്യൂസ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒക്ടോബർ മാസം 31 നടക്കാൻ പോകുന്ന ക്രൗൺ ജുവലിലേക്ക് വേണ്ടി ചിലപ്പോൾ ഒരു ടാഗ് ടീം മാച്ചാണ് കൺഫേം ചെയ്യാൻ പോകുന്നതെങ്കിൽ, അതായത് അണ്ടർടേക്കറിന് ഒരു ടാഗ് ടീം മാച്ചാണ് വെക്കാൻ പോകുന്നതെങ്കിൽ കെയിൻ വന്ന് സേവ് ചെയ്യുന്ന പോലത്തെ ഒരു സെഗ്മെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ബ്രേവായിട്ട് അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഒരുപാട് റൂമർ ന്യൂസ് എല്ലാം കണ്ടിട്ട് ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ ഒരുപാട് പേര് പോയി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്രേവായിട്ട് അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്യുന്ന സെഗ്മെൻറ്റ് കൊടുത്താൽ അത് വളരെ മോശമായി പോകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് WWE അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റുകൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് കമൻറ്റ് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്യുന്ന സെഗ്മെൻറ്റ് വെക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ നാളത്തെ സ്മാക്ക് ഡൗണിൽ സെത്ത് റോളിൻസ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ഡോൾഫ് സിഗ്ലറും റോബർട്ട് റൂഡും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ AJ സ്റ്റൈൽസ്, OC ടീം, റോയൽ നിന്നും മിക്ക റെസ്ലേഴ്സും നാളത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ ഇവർക്കൊക്കെ എന്ത് സെഗ്മെൻ്റ് ആയിരിക്കും കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് സ്മാക്ക് ഡൗൺ 3 മണിക്കൂർ ഷോയാണോ 2 മണിക്കൂർ ഷോയാണോ എന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് 3 മണിക്കൂർ ഷോയായിരിക്കും എന്നാണ് പറയുന്നത്. അത് നമുക്ക് നാളെ ലൈവ് കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ. അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നാളത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് നല്ലൊരു ഷോ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുൻപിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരാഴ്ച റെസ്ലിംഗിന് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സമയമാണെന്ന്. അതുപോലെ തന്നെയാണ് നടന്നത്. റോ എപ്പിസോഡ്, AEW ഷോ, NXT, സ്മാക്ക് ഡൗൺ, ഇനിയിപ്പോൾ ഹെല്ലിനസെല്ല്, അത് കഴിഞ്ഞാൽ പിന്നെയും റോ എപ്പിസോഡ്. അപ്പോൾ എങ്ങനെ പോയാലും ഇനി റെസ്ലിംഗിന് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസങ്ങളായിരിക്കും.
അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നാളത്തെ സ്മാക്ക് ഡൗണിൽ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാത്തിനെയും കുറിച്ചുള്ള റൂമർ ന്യൂസ് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.